എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സംഘം ഇവിടെ നിശാഗന്ധിയിലെ ഈ വേദിയിൽ ഈ സമയത്ത് നിൽക്കുന്നത്. ഇന്നലെ ചെറിയ ഒരാഘോഷം ഞങ്ങളിവിടെ നടത്തിയിരുന്നു, ഒരു കേക്ക് മുറിക്കൽ. ഞങ്ങളുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് 1 കോടി കവിഞ്ഞതിൻ്റെ ആഘോഷമായിരുന്നു ഇന്നലെ നടത്തിയത്. ഞങ്ങൾക്ക് ഓഫീസിൽ വെച്ച് ആഘോഷിക്കാമായിരുന്ന ആഘോഷം ഇവിടെ നടത്തിയത്. ഞങ്ങൾ നിങ്ങൾ എന്നൊരു വേർതിരിവില്ല. ഞങ്ങളുടെ പ്രേക്ഷകർ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്, ഞങ്ങൾ തന്നെയാണ് നിങ്ങൾ. ഞങ്ങൾ ജീവനക്കാരുടെ അധ്വാനമല്ല ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇക്കാലം അത്രയും ഒന്നാമതായി നിർത്തിയത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രേക്ഷകരോടൊപ്പം അതാഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് ഞങ്ങൾ 30-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതം യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമാകുന്ന കാലഘട്ടം എന്നാണ് ചെറുപ്പകാലത്തെ പറയുന്നത്. ഞങ്ങൾ 30-ൻ്റെ ചെറുപ്പത്തിലേക്കാണ് കയറുന്നത്. ആ 30-ാം വയസ്സ്, 30-ാം വർഷം ഒരാഘോഷമാക്കി വിവിധ പരിപാടികളോടെ ഒരു വർഷം നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ആഘോഷം എന്നാൽ പ്രേക്ഷകർക്കൊപ്പം ആത്മാർത്ഥതയോടെ, സാമൂഹ്യ പ്രതിബദ്ധതയോടെ, ഉത്തരവാദിത്തമുള്ള ജേർണലിസം നടത്തുക എന്നതാണ് ഞങ്ങളുടെ ആഘോഷം. അതിൽ പല പരിപാടികളും ഉണ്ടാകും. ആ പരിപാടികളെല്ലാം അപ്പോൾ പ്രേക്ഷകരെ അറിയിക്കും. ആ ആഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഇവിടെ അനാവരണം ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാലം ഞങ്ങളെ ഒന്നാമതായി നിർത്തിയ എല്ലാ കാഴ്ചക്കാരും, എല്ലാ പ്രേക്ഷകരും ഇനി അങ്ങോട്ടും ഞങ്ങളുടെ വളർച്ചയിൽ ഒപ്പം തന്നെ ഉണ്ടാകണം. വിമർശിച്ചും തിരുത്തിയും പ്രോത്സാഹിപ്പിച്ചുമൊക്കെ ഞങ്ങളെ എപ്പോഴും കൈപിടിച്ച് നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും അകമഴിഞ്ഞ നന്ദി.